എല്ലാവർക്കും നമസ്കാരം. പൂരവും കോവിഡും, അതെ തൃശ്ശൂർ പൂരവും കോവിഡും. ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുണ്ടാവില്ല, പക്ഷേ ചർച്ചയാവും. കാരണം ഇത് കേരളമാണ്. അതായത് ഇന്നലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പത്രസമ്മേളനം നടന്നു. സാധാരണ കോവിഡിൻ്റെ മുന്നറിയിപ്പ് എല്ലാം തരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാൽ ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതേയില്ല. പകരം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിയാണ് പത്രസമ്മേളനം നടത്തിയത്. കോവിഡിൻ്റെ സെക്കൻഡ് വേവ് ആരംഭിക്കുകയാണ്, രണ്ടാം വരവ്. അതിശക്തമായിരിക്കും, പഴയതുപോലെയുള്ള കോവിഡല്ല. പല കാരണങ്ങളിലും പല കാര്യങ്ങളാലും ശാസ്ത്രീയമായി അപഗ്രഥിച്ച് മനസ്സിലാക്കിയതിലും നിന്ന് അറിയാൻ കഴിയുന്നത് ശക്തമായ കോവിഡായിരിക്കും എന്നാണ്. ലക്ഷണങ്ങൾ ശക്തമായിരിക്കും, അനന്തരഫലം ശക്തമായിരിക്കും. അതുകൊണ്ട് അതീവ ജാഗ്രത വേണം. ഈ അവസരത്തിലാണ് തൃശ്ശൂർ പൂരം വരുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തും, അനുമതികളെല്ലാം ഉണ്ട്, അതിനെ സംബന്ധിച്ച് ഇന്നലെ ചീഫ് സെക്രട്ടറി വ്യക്തമായി പറയുകയുണ്ടായി. ചീഫ് സെക്രട്ടറി തൃശ്ശൂർ പൂരം നടത്തുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ വിശദീകരിച്ചു. ഞാനതിൻ്റെ ചുരുക്ക വിവരം ഇന്നത്തെ പത്രത്തിൽ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ആർ ടി പി സി ആർ പരിശോധനയിൽ നെഗറ്റീവായവർക്ക് മാത്രമേ പൂരം കാണാൻ അനുമതിയുള്ളൂ. 10 മുതൽ 45 വയസ്സ് വരെയുള്ളവർ RT-PCR ടെസ്റ്റ് നടത്തി കോവിഡ് ഇല്ലെന്ന് തെളിയിക്കണം. 72 മണിക്കൂറിന് മുമ്പെങ്കിലും കോവിഡ് നെഗറ്റീവാണെന്ന് RT-PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റാണ് പൂരം കാണുന്നതിനായി പോലീസിന് നൽകേണ്ടത്. മാസ്ക്, സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾക്ക് പുറമെയാണിത്. 45 വയസ്സിൽ താഴെയുള്ളവർക്ക് RT-PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞവർക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിയും. പൂരനഗരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് പരിശോധിക്കും. സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവരെ മാത്രമേ പൂരപ്പറമ്പിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്കുള്ള 19 ഉപറോഡുകളും ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും. പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘമാണ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുക. നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകളും പോലീസ് അടയ്ക്കും. ഇതൊക്കെ പറയുമ്പോൾ ഓർക്കുക, ഇനി പൂരത്തിന് ഒരാഴ്ചയുണ്ട് ബാക്കി. പൂരത്തിന് 8 ദിവസം മുമ്പാണ് ചീഫ് സെക്രട്ടറി ഈ ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, തൃശ്ശൂർ വടക്കുന്നാഥന് ചുറ്റുമുള്ള തേക്കൻകാട് മൈതാനത്ത് 16,000 പേർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ പൂരം കാണാൻ കഴിയും. സർക്കാർ അതിൻ്റെയും കണക്കെടുത്തിട്ടുണ്ട്. 16,000 പേർക്ക് നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ പൂരം കാണാൻ കഴിയും. അപ്പോൾ സർക്കാരിന് മുന്നൊരുക്കമുണ്ട്, സംവിധാനങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്, പൂരം നടത്താൻ തീരുമാനമായിട്ടുണ്ട്, അതിന് അനുമതിയുണ്ട്. 16,000 പേർക്ക് പൂരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. പിന്നെന്താ പ്രശ്നം എന്നല്ലേ. പ്രശ്നമുള്ള സ്ഥലമാണ്, കാരണം ഇത് കേരളമാണ്. ഒരു ഉദാഹരണം, കുംഭമേള നടന്നു. ആ കുംഭമേളയിൽ ഈ പറഞ്ഞ, ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ച കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് കുംഭമേള നടന്നത്. പക്ഷേ കുംഭമേള നടന്ന സ്ഥലത്തോ ഉത്തരേന്ത്യയിൽ ഒരിടത്തോ ഇല്ലാത്ത പരാതികളും ആരോപണങ്ങളുമാണ് കേരളത്തിൽ കേട്ടത്. അവിടെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയില്ലേ, കോവിഡ് വ്യാപിക്കുകയല്ലേ, കുംഭമേളയ്ക്ക് പോയവരിൽ ഇത്ര പേര് മരിച്ചില്ലേ എന്നെല്ലാം ഉള്ള കണക്കെടുപ്പുകളും തെളിവെടുപ്പുകളും ആരോപണ പ്രത്യാരോപണങ്ങളും അങ്ങനെയുള്ള വിവാദങ്ങളും കേരളത്തിൽ മാത്രം കൊഴുക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഉത്തരേന്ത്യയിൽ നടന്ന കുംഭമേള കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ നടത്തിയ കുംഭമേള കേരളത്തിൽ ഇത്രമാത്രം വിവാദമാകുന്നുവെങ്കിൽ, ആക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പൂരത്തിൻ്റെ പൂരം എന്തായിരിക്കും? അതുകൊണ്ടാണ് 8 ദിവസം മുമ്പ് തന്നെ ചീഫ് സെക്രട്ടറി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരാഴ്ച കഴിയുമ്പോൾ ഇത് വലിയ വാർത്തയാവും, എല്ലാ ചാനലുകളിലും വലിയ ചർച്ചയാവും, ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ രംഗത്ത് വലിയ വാദകോലാഹലങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. എന്നിട്ട് പൂരമാണിത് മൊത്തം നശിപ്പിച്ചത്,
ഇല്ലെങ്കിൽ കോവിഡിൽ നിന്ന് കേരളം രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കൺക്ലൂഷനിൽ എത്താൻ ശ്രമിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ എന്താണ് ചെയ്യേണ്ടത്? 16,000 പേർ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 16,000 പേർക്കാണ് പങ്കെടുക്കാൻ കഴിയുക. ഇവിടെ 3 കോടിയിലധികം ജനസംഖ്യയുള്ള കേരളത്തിൽ 2 കോടിയിലധികം പേര് വോട്ട് ചെയ്ത ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കോവിഡിൻ്റെ ഇടയിൽ. അപ്പോൾ വേണമെങ്കിൽ പറയാം സെക്കൻഡ് വേവ് ആരംഭിച്ചിട്ടില്ല. 2 കോടിയിലധികം വോട്ടർമാരെ കോവിഡ് മാനദണ്ഡങ്ങളുടെ ഇടയിൽ കൂടി കൃത്യമായി കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ സാധിച്ചു. പക്ഷേ അതിനൊക്കെ നേതൃത്വം കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ തന്നെ അവസാനം മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ച് കോവിഡ് മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തി തൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തി. അതുകൊണ്ട് ഇപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ വരാൻ ഉള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടാണല്ലോ ഈ തന്ത്രപ്രധാനമായ പത്രസമ്മേളനം ചീഫ് സെക്രട്ടറിയെ കൊണ്ട് നടത്തിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ കാര്യം ഭംഗിയായി നടത്താൻ സർക്കാരിന് ഒരു നല്ല അവസരം കിട്ടിയിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ വിവാദങ്ങളിലേക്ക് പോവാതെ, ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോവാതെ, കൃത്യമായ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി അവലംബിച്ചുകൊണ്ട് തൃശൂർ പൂരം ഭംഗിയായി നടത്തണം എന്ന് കേരള സർക്കാരിനോട് പൂരപ്രേമികളോട് പോലെ തന്നെ മുഴുവൻ മലയാളികളെയും പോലെ ഞാനും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് 2 തരത്തിൽ ഉപയോഗിക്കാം. നല്ല ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം സർക്കാർ നേതൃത്വം കൊടുത്ത്, മറ്റ് സംഘടനകളുടെയൊക്കെ സഹായം വേണമെങ്കിൽ അത് സ്വീകരിച്ച്, പോലീസും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ സഹകരിപ്പിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഭംഗിയായിട്ട് ഈ പൂരം നടത്താം. ഇനി അതല്ല ഉദ്ദേശം വേറെയാണെങ്കിൽ പൂരത്തിന് ചീത്ത പറയാം, പൂരത്തിനെതിരെ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കാം, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാക്കാം, അവസാനം കോവിഡ് വന്നതിൻ്റെ കാരണം പൂരമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാം. ഇത് രണ്ടും ചെയ്യേണ്ടത് ആരാണ്? കേരളം ഭരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടമാണ്. അപ്പോൾ ഭരണകൂടം ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂരം നടത്താം. അതല്ല, ഭരണകൂടത്തിന് രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയും പൂരം നടത്താം. പക്ഷേ മലയാളികൾ ജാഗ്രതയോടെ ഇരിക്കണം. യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. 2 കോടിയിൽ പരം വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാൻ രോഗികളായി കിടക്കുന്നവരെയും അല്ലെങ്കിൽ കോവിഡായിട്ടുള്ളവരെയും വളരെ വിദൂര പ്രദേശങ്ങളിലുള്ളവരെയും ആംബുലൻസിലും വരെ എത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞതാണ് ഇത് കേരളം. കേരളമാണിത്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഭംഗിയായിട്ട് പൂരം നടത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. അതിന് ഇനിയും 1 ആഴ്ച സമയമുണ്ട്. ഈ സമയം വളരെ ഫലപ്രദമായി ആസൂത്രണം ചെയ്യണം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടെടുപ്പിന് വേണ്ടി വോട്ടർമാരെ കൊണ്ടുവന്നതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും ഈ 16,000 ഭക്തജനങ്ങളെ എത്തിക്കുന്നതിന്, പൂരപ്രേമികളെ എത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാം. അങ്ങനെ രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും ആരോഗ്യരംഗത്തുള്ളവരും പോലീസും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് പൂരത്തെ വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. അതല്ലാതെ പൂരത്തെ ഒരു വിവാദമാക്കി, അതിനെ ചർച്ചയാക്കി, അതിൻ്റെ പേരിൽ ഇവിടെ കോവിഡ് വന്നു എന്ന് പറയാൻ ഉള്ള അവസരം ഉണ്ടാക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.